തീർച്ചയായിട്ടും ഞാനതിപ്പോ ഇപ്പൊ നമുക്ക് എല്ലാം തുറന്നു പറയണ്ടേ. എനിക്ക് 25 ലക്ഷം രൂപ സുരേഷ് ഗോപി തന്നു എന്നാണ് ഒരു വിഭാഗം, ഒരു സൈബർ വിങ്ങുകളൊക്കെ പ്രചരിപ്പിച്ചത്. ഞങ്ങൾ സുരേഷ് ഗോപി അടുത്ത് ഉണപ്പ് കണ്ടപ്പോ ചോദിച്ചു ആ 25 ലക്ഷം രൂപ തന്നു എന്ന് പറയുന്നുണ്ട്. എവിടെയാണെന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. കാരണം മനുഷ്യന് പൈസ ആവശ്യമാണല്ലോ. ഞാൻ പറഞ്ഞൊരു കൗതുക ഒരു തമാശ രൂപത്തിൽ പറയണം, അത്രയേറെ അതിരൂക്ഷമായ രീതിയിൽ അറ്റാക്ക് നേരിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളിന്ന് മറ്റേ റിപ്പോർട്ടർ ചാനലിന്റെ വാർത്ത കണ്ടാ? റിപ്പോർട്ടർ ടീമിലെ രാവിലെ അല്ലേ? ഇന്ന് അവരെ വാർഷികാണ്. ഓക്കെ, പേരെങ്കിലും പറഞ്ഞേ. അജീഷ് നമ്മള് കുന്നോള റോഡിലാണ് നിൽക്കണം. ഇപ്പൊ ഇത് പറയാനും നല്ലതാ. കുന്നോള റോഡായിട്ട് വിവാദമായിട്ടാണ് ജെയ്സൺ പറയുന്നത്. ജെയ്സണെതിരെ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നടത്തിയത് സൈബർ സഖാക്കളാണ് അല്ലെങ്കിൽ സൈബർ ഉള്ളിലുള്ളവരാണ് എന്ന് പറയുന്നത്. എന്തായാലും ജെയ്സൺ അത് പറഞ്ഞത് നല്ല കാര്യമാണ്. ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ അത് നല്ലതാ. അതെന്താ വെച്ചിരുന്നെങ്കിൽ, ജെയ്സൺ ആയിരുന്നില്ല തൃശ്ശൂരത്തെ റിപ്പോർട്ടർ. തൃശ്ശൂരത്തെ റിപ്പോർട്ടർ ആയിരുന്നത് സൂര്യ സുജി ആയിരുന്നു. സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൂര്യ സുജി ഒരു സംസാരം ഉണ്ടായപ്പോഴേ എനിക്കറിയാം എന്റെ കൂടെ ഉണ്ടായിരുന്ന പുരുഷന്മാരൊന്നും സപ്പോർട്ട് ചെയ്യില്ല എന്ന് എനിക്ക് അത്രയും ഉറപ്പുണ്ടായിട്ട് തന്നെയായിരുന്നു ഞാൻ ആ ശബ്ദം ഉയർത്തിയത്. അതിനുശേഷം ഞാൻ നേരിട്ട സൈബർ അറ്റാക്കുകളൊക്കെ വളരെയധികം കൂടുതലാണ്. കാരണം ഞാൻ സിനിമയിൽ മാത്രം കണ്ട ഒരാളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഒരുപാട് ഇഷ്ടമായി. ആ ഒരു മനുഷ്യനാണ് എന്റെ മുഖത്ത് അത്രയും ഭീകരമായ രൂപം കൊണ്ട് കണ്ണു തുറപ്പിച്ച ആളാവരുത് എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇത്രയാ, അയാൾ ഇത്രയാ. സൂര്യ സുജീനെ പുറത്താക്കി. ശരിയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് മാധ്യമ പ്രവർത്തകരായിട്ടുള്ള അവരന്നെയാണ്. കാരണം ഒരു സ്ത്രീയായിട്ടുള്ള മാധ്യമ പ്രവർത്തകയെ അവർക്ക് മോശം അനുഭവം ഉണ്ടായപ്പോ അതിനെതിരെ പ്രതികരിച്ചപ്പോ അവരെ പുറത്താക്കി. ഓക്കെ, ഇനി ഈ അനുഭവം തന്നെ സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് ആർക്കുണ്ടായി? നമ്മുടെ ജെയ്സൺ ഉണ്ടായി. ജെയ്സൺ തൃശ്ശൂർ നിൽക്കുമ്പോഴ് നിങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ വരുന്നതിന് ഗൂഢാലോചന പറകിലുണ്ടോന്ന് ചോദിച്ചപ്പോ സുരേഷ് ഗോപി എന്താ ചെയ്തെങ്കിൽ ഇവിടെ നിന്ന് ഇതെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. സാധാരണഗതിയിൽ ഒരാളെ അതിനെ അപക്ഷ വിവാദങ്ങളെ എങ്ങനെ കാണുന്നു എന്ന ചോദ്യത്തിനോടായിരുന്നു തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഈ സുരേഷിനെ ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് കൊണ്ട് വലിച്ചഴക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ട സൂര്യ സുജി അത് അപമാനമായിട്ട് കണ്ടു. ജെയ്സൺ ഇത് അഭിമാനമായിട്ട് കണ്ടു. റിപ്പോർട്ടർ ജെയ്സൺ ഇൻ റിപ്പോർട്ടർ തൃശ്ശൂർ. പക്ഷെ നമ്മള് പണ്ടൊരു മുദ്രാവാക്യം കേട്ടില്ലേ, തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും പാളയിൽ കഞ്ഞി കുടിപ്പിക്കും. നമ്മള് റെഡിയാണ്, തമ്പ്രാൻ എന്ന് വിളിക്കാൻ റെഡിയാണ്, പാളയിൽ കഞ്ഞി കുടിക്കാൻ റെഡിയാണ്. അത് കിട്ടിയാൽ മതി എന്ന് പറയുന്ന ജെയ്സനാണ്. അപ്പൊ ജെയ്സന്റെ വിഷമം ഇതിനല്ല. ജെയ്സന് സത്യം മറ്റുള്ളവർ പറയുമ്പോൾ വിഷമാവുകയാണ്. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോ ജെയ്സൺ അടിയൻ എന്ന് പറഞ്ഞ് കേട്ടതാണ്. നമ്മൾ കണ്ടതാണ് എന്ന് പറഞ്ഞാൽ അതിൽ വലിയ തെറ്റില്ല. പിന്നെ ഇപ്പൊ സൂര്യസ് ഈ രണ്ട് അനുഭവം കഴിഞ്ഞിട്ട് അടുത്ത ഓരോരോ അനുഭവങ്ങളും ജെയ്സൺ മുമ്പിൽ നമുക്ക് കാണിച്ചു തരാം. തെരഞ്ഞെടുപ്പിനായി സുരേഷ് ഗോപി എന്ന വൻമരത്തെ ഒരുക്കിയെടുക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്ത് കോയമ്പത്തൂരിൽ നിന്ന് വന്ന ഒരമ്മ സ്വന്തം മകന്റെ സുകല്യായ പറഞ്ഞ് സഹായം അഭ്യർത്ഥിച്ച് ചെന്നപ്പോൾ ഗോവിന്ദനെ പോയി കാണും, ഗോവിന്ദമാഷ പോയി കാണാൻ പറഞ്ഞപ്പോൾ അമ്മ അന്തിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു ഗുരുവായിരുന്നു. അതുവരെ ഒളിച്ചു വെച്ചു നമ്മുടെ പ്രിയപ്പെട്ട ജെയ്സൺ എന്ന് പറഞ്ഞ റിപ്പോർട്ടർ. റിപ്പോർട്ടറെ കൂടെ വാർത്ത കണ്ടു. ഗോവിന്ദനെ ചെന്ന് കാണാൻ പറയുമ്പോൾ അതാരാണെന്ന് പോലും അറിയാതെ അന്തിച്ച് നിൽക്കുന്ന അമ്മയുടെ മുഖം അതിപ്പോഴും മറക്കാതെ മനസ്സിലുള്ളതാണ്. പക്ഷെ അത് ഇവരുടെ റിപ്പോർട്ടായിട്ട് വന്നില്ല എന്നുള്ളതാണ്. കുന്നുകുളം റോഡ് നമുക്കറിയാം, തൃശ്ശൂരിൽ നിന്ന് കുന്നുകുളം വരെയുള്ള മുഴുവൻ റോഡും മോശമല്ല. പണി നടന്നത് ഇടയിൽ കോൺട്രാക്ട് ഇട്ടുപോയി. അതിന്റെ ഇടയിൽ തന്നെ നമ്മുടെ പ്രധാനമായിട്ട് ഈ പൈപ്പ് ലൈൻ, മറ്റേ അദാനി ഗ്യാസിന്റെ പൈപ്പ് ലൈനിന്റെ പണി നടക്കുന്നിടത്ത് പണി നിർത്തിവെക്കേണ്ടി വന്നു. ഈ ഒരുപാട് പ്രശ്നങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ കുറച്ച് ദൂരം ഇപ്പോഴും മോശമായിട്ട് തന്നെയാണ് കെടുക്കുന്നത്. പക്ഷെ ഇലക്ഷന്റെ ഇടയിൽ വന്നപ്പോൾ ഇതിന്റെ വേറൊരു കോൺട്രാക്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന കാരണം ഇതൊക്കെ മിനിമം അറിയേണ്ടത് ആർക്കാണ്? മാധ്യമപ്രവർത്തകർക്കാണ്. കാരണം മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാല് വാർത്തകൾക്കും ജനങ്ങൾക്കും ഇടയിലുള്ള ഒരു ഒരു പാലമാണ്. ആ പാലം റെഡിയാവണ്ടേ? ഇതെങ്ങനെയാ പാലം ഒരു ഭാഗം മാത്രം പറഞ്ഞാൽ എങ്ങനെയാ റെഡിയാവുക? അത് റെഡിയാവില്ല. ജെയ്സ, ഞങ്ങള് ജെയ്സനെ കുറ്റം പറയുന്നതല്ല. ജെയ്സൺ മനസ്സിലാക്കുക, ഇതൊക്കെ ജെയ്സൺ ചെയ്ത കാര്യങ്ങളാണ്. ഇതിലേക്ക് സൈബർ ആക്രമണമായിട്ടാണ് ജെയ്സൺ കാണുന്നത് എന്ന് വെച്ചാൽ
അല്ലോ, ഞാൻ പറഞ്ഞൊരു കൗതുക ഒരു തമാശ രൂപത്തിൽ പറയണം, അത്രയേറെ അതിരൂക്ഷമായ രീതിയിൽ അറ്റാക്ക് നേരിട്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്തെ വീഡിയോകളൊന്നും ഞാൻ കാണാറില്ല. പിന്നെ ഇത്തരം വീഡിയോകളൊക്കെ കാണാതിരിക്കുകയാണ് നല്ലത് എന്ന് തന്നെയാണ് നമുക്കും അഭിപ്രായം. നിങ്ങളെ നിങ്ങൾ തന്നെ വിലയിരുത്തുന്നതാണ് നല്ലത്. ജയ്സന്റെ കൂടെ ഞാൻ ബിജു പവിത്ര, കേച്ചേരിയിൽ നിന്ന്. ജയ്സൻ, ഒരു മറുപടി കൂടിയുണ്ട്. പൂർണ്ണമായും നശിച്ച കുന്നുങ്ങള റോഡിൻ്റെ കഥ, അത് തൂവാനൂരിൽ നിന്ന് തന്നെ പറയാം. നന്ദി, നമസ്കാരം.